സുഹൃത്തുക്കളെ, നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിത പ്രയാസങ്ങളോ മനോദുഃഖങ്ങളോ ഒക്കെ പരിഹരിക്കുന്നതിനായി നമ്മളിൽ ഭൂരിപക്ഷം പേരും ദേവാലയങ്ങളിൽ പോയി ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ദേവാലയങ്ങളിൽ പോയി ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്ന ചില രേഖാശാസ്ത്ര സൂചനകൾ ഹസ്തരേഖാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള രേഖാസൂചനകളിൽ ചിലതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്ന ഈ രേഖാസൂചനകൾ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. നിങ്ങൾ ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രയത്നിക്കുകയും കൂടി ചെയ്താൽ മാത്രം മതി, ജീവിത പുരോഗതിയും ഐശ്വര്യങ്ങളും ഉറപ്പായും കിട്ടുമെന്ന് കാണിക്കുന്ന രേഖകളെ പറ്റിയാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വിശദീകരണം പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്നത്തെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും ശ്രദ്ധാപൂർവം കേൾക്കണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ രേഖാലക്ഷണം ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു രേഖാലക്ഷണം വരച്ചിടാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു രേഖാലക്ഷണം വരച്ചിട്ടിട്ടുണ്ട്. ഈ ചുമപ്പ് കളറിൽ ഞാൻ കുത്തനെ വരച്ചിട്ടിരിക്കുന്ന രേഖയാണ് ഭാഗ്യരേഖ. അത് ആരംഭിച്ചിരിക്കുന്നത് കൈയുടെ താഴെ ഇടത് സൈഡിൽ താഴെ ഭാഗത്തായി കാണുന്ന ചന്ദ്രമണ്ഡലത്തിലാണ്. ആ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന രേഖ നടുവിരലിൻ്റെ താഴെയായി കാണുന്ന ശനിമണ്ഡലം വരെയും വന്ന് അവസാനിച്ച് കാണുന്നതോടൊപ്പം തന്നെ ബുദ്ധിരേഖയിൽ സ്റ്റാർട്ട് ഇടുന്ന ഒരു കുരിശി ചിഹ്നം ഈ ഭാഗ്യരേഖയിൽ വന്ന് മുട്ടിയും കൂടി കാണുക. ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നാണ് അതിൻ്റെ സൂചനയായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിശക്തി ജീവിക്കാൻ ആവശ്യത്തിന് ഉണ്ട് എന്നും കൂടി എടുക്കാം. കാരണം ആ കുരിശു ചിഹ്നത്തിൻ്റെ താഴത്തെ ഭാഗം സ്പർശിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിരേഖയിലാണ്. അപ്പം ബുദ്ധിശക്തിയും ഈശ്വരാനുഗ്രഹവും നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഭാവിയിൽ സമ്പൽ സമൃദ്ധിയും പുരോഗതികളും ഐശ്വര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസവും ഉത്തമമായ വിദ്യാഭ്യാസവും ഒക്കെ സ്വയം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉത്തമ ശക്തിയായി ദൈവം നിങ്ങളുടെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ സൂചനയായിട്ട് എടുക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇങ്ങനെ ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഉത്തമ സൗഭാഗ്യം, അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്ന ഈ സൗഭാഗ്യത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വെറും ലേസി ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു കലം പാലിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി പോയിസൺ വീഴും പോലെ ആ ലേസിനെസ് നിങ്ങളുടെ ആ ജീവിത പുരോഗതിയിലേക്ക് വീഴുകയും പൂർണ്ണമായും നിങ്ങളുടെ ആ നല്ല ജീവിതം കിട്ടാതെ ഈ കുരിശ് ചിഹ്നം അവിടെ നിന്ന് വാഷ് ഔട്ട് ചെയ്തു പോവുകയും ഭാവിയിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹത്തോടൊപ്പം ഉത്തമമായ തൊഴിലിൽ നിങ്ങളുടെ പരിശ്രമവും കൂടി വേണമെന്നും കൂടി ഞാനിവിടെ നിർദ്ദേശിക്കുന്നു. ഇനി നമുക്ക് അടുത്ത രേഖാലക്ഷണം ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന ഒരു നക്ഷത്ര ചിഹ്നം കിടക്കുന്നത് ബുദ്ധിരേഖയ്ക്ക് ഉള്ളിലും അതുപോലെ ആയുറകി എന്നറിയപ്പെടുന്ന ഈ കറുപ്പ് കളറിൽ കീഴോട്ട് വരച്ചിട്ടിരിക്കുന്ന രേഖയ്ക്കുള്ളിലും മുകളിലേക്ക് ഈ കറുപ്പ് കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ആരോഗ്യരേഖയ്ക്കുള്ളിലുമായിട്ടാണ് ഈ രേഖകളുടെ എല്ലാം മധ്യത്തിലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പം വരച്ചിട്ടിരിക്കും പോലെ ഒരു നക്ഷത്ര ചിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യ കാലഘട്ടത്തിലെ ജീവിതങ്ങൾ ദുഃഖങ്ങളും ദുരന്തങ്ങളും നിറഞ്ഞതായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നിങ്ങൾ നിരന്തരം ഈശ്വരനെ വിശ്വസിക്കുന്നതുകൊണ്ടും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടും അടുക്കുന്നതുകൊണ്ടും ഗ്രാജുവലി നിങ്ങളുടെ തൊഴിലിൽ പുരോഗതിയും ഐശ്വര്യങ്ങളും ഒക്കെ വന്ന് സമ്പത്തും പുരോഗതിയും ആർജിക്കുന്നതിനുള്ള സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് തർപ്പിച്ചു പറയുവാൻ സാധിക്കുന്ന ഒരു രേഖാലക്ഷണമാണ്. ഇങ്ങനെ നക്ഷത്രം കണ്ടവരുടെ എല്ലാ കൈകളും ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിലൊക്കെ ഒത്തിരി ദുഃഖങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചു വന്നവരാണ്. പിന്നീടാണ് ക്രമത്തിൽ ഇവർക്ക് ജീവിത ഉയർച്ചയും സമ്പൽ നേട്ടങ്ങളും എല്ലാം വന്ന് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നതെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ നക്ഷത്ര ചിഹ്നം ഉള്ളവർക്ക് അവരുടെ മക്കൾക്ക് വൻ വിജയം കിട്ടുമെന്നാണ്. ഉന്നത എഡ്യൂക്കേഷനൊക്കെ കിട്ടി സമൂഹത്തിൻ്റെ റെസ്പെക്റ്റൊക്കെ കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ ജന്മം നൽകിയിട്ടുണ്ടെന്ന്
ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഉത്തമ രേഖാ സൂചനയും കൂടിയാണ്. അവരുടെ മക്കൾ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഒക്കെയായി സമൂഹത്തിൽ അതികീർത്തി നേടുന്ന മക്കളായി തീരുമെന്നും അതിൻ്റെ റെസ്പെക്റ്റ്, അതിൻ്റെ ബഹുമാനം സമൂഹത്തിൽ നിന്ന് ഇവർക്കും കൂടി കിട്ടുമെന്നും നമുക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു ഉത്തമ രേഖാലക്ഷണമാണ് ഇപ്പം രണ്ടാമതായിട്ട് ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രയാസമോ നിങ്ങളുടെ ദുഃഖമോ എല്ലാം മറന്നുകൊണ്ട് ഈശ്വരനോട് കൂടലെടുത്തുകൊണ്ട് പ്രയത്നിക്കുകയും കൂടി ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. ഇൻ ഭാവി ജീവിതം പൂർണ്ണമായും സുരക്ഷിതവും ഉയർച്ചയിലെത്തുമെന്നും കൂടി ഞാനിവിടെ ഉറപ്പിച്ച് നിങ്ങളോട് വാഗ്ദാനം നൽകുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രേഖാശാസ്ത്ര സംബന്ധമായ ഒരു നല്ല വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.